ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല ഹെൽത്ത് ടിപ്സും കൊണ്ട് തന്നെയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നമുക്ക് ടിപ്സ് ഓഫ് ഇടിക്കുന്ന പേരിൽ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ഇൻസ്റ്റയിലും ഒരു പേജ് ഉണ്ട്, അതും ഒന്ന് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു ഹെയർ ഓയിലാണ് കേട്ടോ. ഹെയർ ഓയിൽ എന്ന് പറഞ്ഞാൽ പോരാ, ഇതൊരു അത്ഭുത മരുന്ന് തന്നെയാണ്, അത്ഭുത മരുന്ന് കൂട്ടാണ്. നമ്മളുടെ എല്ലാവരുടെയും പ്രശ്നമാണല്ലേ നമുക്ക് തലമുടി നരയ്ക്കുക എന്നുള്ളത്. നരയ്ക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് നരയ്ക്കുന്ന കാര്യമാണ്, അതിനെ തടഞ്ഞു നിർത്താൻ ആർക്കും പറ്റത്തില്ല. അപ്പം അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നരച്ച മുടിയിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കറുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഹെയർ ഓയിൽ ഉപയോഗിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല കുറച്ച് നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഓയിലാണ് കേട്ടോ. ട്രൈ ചെയ്യാൻ മറക്കരുത്. വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്, അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചതിന് ഫലം കിട്ടിയൊരു ഹെയർ ഓയിലാണ് കേട്ടോ. സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, യാതൊരു പാർശ്വഫലങ്ങളും ഇല്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മളുടെ ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ചെമ്പരത്തി പൂവാണ്. അതായത് അഞ്ചിതളുള്ള ചെമ്പരത്തി ഉണ്ടല്ലോ, നമ്മളുടെ നാടൻ ചെമ്പരത്തി, നല്ല ചുവന്ന നിറമുള്ള അഞ്ചിതൾ ചെമ്പരത്തിയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പം നമുക്ക് ഇനി വേണ്ട പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പിലയുടെ ഗുണങ്ങൾ അറിയാമല്ലോ. അകാല നരം മാറാൻ വളരെയധികം നല്ലതാണ് നമ്മളുടെ ഈ കറിവേപ്പില എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കൂട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മതിയെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പം അതിൽ പ്രധാനപ്പെട്ട നമ്മളുടെ കറിവേപ്പിലയും കൂടി എടുത്തു വയ്ക്കുക. അപ്പം ചെമ്പരത്തി പൂവും കറിവേപ്പിലയാണ് നമ്മളുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. ഈ ചെമ്പരത്തി പൂ കുറച്ച് കൂടുതലും കറിവേപ്പില അതിനേക്കാളും കുറച്ച് കുറഞ്ഞാലും സാരമില്ല കേട്ടോ. ചെമ്പരത്തി പൂവിന് പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ ഒരു നാല് പിടി ചെമ്പരത്തി പൂവും ഒരു രണ്ടര പിടി മൂന്ന് പിടി നമ്മളുടെ കറിവേപ്പിലയും മതിയാവും കേട്ടോ. അപ്പോൾ ചെമ്പരത്തിപ്പൂ കുറച്ച് കൂടുതലായിപ്പോയെന്നോർത്ത് യാതൊരു പ്രശ്നവുമില്ല. അത്രയും കളർ കൂടുതൽ നമുക്ക്, അതായത് കറുത്ത കളർ നമുക്ക് കൂടുതൽ കിട്ടുകയേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ചെമ്പരത്തിപ്പൂവും നമ്മളുടെ കറിവേപ്പിലയും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ ഓയിൽ ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല ചൂടുകട്ടിയുള്ളൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചീനച്ചട്ടിയാണ് എടുക്കുന്നത്, നമ്മളുടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടല്ലോ അത്. അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാനിവിടെ ഇത് റെഡിയാക്കുന്നത്. ഒരു കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 250 ml ആണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മളുടെ നല്ല ആട്ടി വെളിച്ചെണ്ണ കിട്ടുവാണെങ്കിൽ അതാണ് കേട്ടോ കുറച്ചുകൂടി നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഓയിൽ ഉണ്ടാക്കാറുണ്ടല്ലോ, നമ്മൾ തേങ്ങ വെച്ചിട്ട് ഉണ്ടാക്കാറുള്ള ആ ഒരു ഓയിൽ നമുക്കിതിന് വേണ്ടിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് അര ടീസ്പൂൺ നമ്മളുടെ ഉലുവ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉലുവയും മുടിക്ക് വളരെയധികം നല്ലതാണ്, എല്ലാവർക്കും അറിയാമല്ലോ. ഉലുവ ഉപയോഗിക്കുന്ന ഒരുപാട് പേര് കാണും. ഉലുവ വെച്ച് ചെയ്യാൻ പറ്റുന്ന മുടി കൊഴിച്ചിൽ മാറാനുള്ള നല്ലൊരു മാസ്കിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അതും വളരെയധികം നല്ലതാണ്. അപ്പോൾ ചെറുതായി ചൂടായിരിക്കുന്ന ആ ഒരു എണ്ണയിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളുടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. കറിവേപ്പില ഞാനിവിടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെമ്പരത്തി പൂവാണല്ലേ. അപ്പം ചെമ്പരത്തി പൂവും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചെമ്പരത്തി പൂ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ ഡയറക്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിങ്ങനെയാണ് കേട്ടോ എല്ലാ തവണയും ചെയ്യാറുള്ളത്, ഇങ്ങനെ തന്നെയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ അരച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ്. മിക്സിയിൽ അരയ്ക്കുമ്പോഴത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ മൂപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമ്മളുടെ പാകത്തിനുള്ള മൂപ്പിൽ നമുക്ക് കോരി മാറ്റാനായിട്ട് സാധിക്കും. ആദ്യം നമ്മൾ ഇളക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ഒരു ഇളം പച്ച കളറാണ് കേട്ടോ നമ്മളുടെ ഓയിലിന്. അത് കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി വരും, കറക്റ്റായിട്ട് മൂത്ത് വരും. അപ്പോൾ ഈ ഒരു നമ്മൾ ഈ കാച്ചി എണ്ണ തേക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയുണ്ടല്ലേ നമ്മുടെ മുടി പൊഴിഞ്ഞു പോകുമെന്ന്. ഒരിക്കലും ഇല്ല കേട്ടോ, കറക്റ്റായിട്ടുള്ള പാകം ഞാൻ കാണിച്ചു തരാം. അത് നോക്കി ചെയ്തെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം മുടി ഉണ്ടാവുകയുള്ളൂ, ഒട്ടും കുറയത്തില്ല കേട്ടോ. അപ്പം കറക്റ്റായിട്ടുള്ള രീതിയിൽ ചെയ്യുവാണെങ്കിൽ ഇത് ഏകദേശം ഒരു 6 മാസത്തോളം നമുക്കിത് സൂക്ഷിക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ചെമ്പരത്തിപ്പൂ കുറേയേറെ ശേഖരിച്ചതിന് ശേഷം വേണം നിങ്ങളിത് ചെയ്യാനായിട്ട്. അത് മസ്റ്റായിട്ടും ശ്രദ്ധിക്കുക. എണ്ണയുടെ കളർ കണ്ടല്ലോ, ഇളം ലൈറ്റ് ഒരു പച്ച കളറായിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം വീണ്ടും മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഉലുവയുടെ ആ ഒരു നിറവും നമുക്ക് നന്നായിട്ട് മാറി വരും കേട്ടോ. ഉലുവയുടെ നിറം മാറി നല്ല കറുത്ത ഒരു നിറത്തിലേക്ക് വരും. ആ ഒരു സമയമാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പോൾ കണ്ടോ ജസ്റ്റ് മാറി മാറി വരുന്നുണ്ട്, അതിൻ്റെ കളർ മാറുന്ന നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കാം, അതിനുശേഷം വീണ്ടും ലോ ഫ്ലെയിമിലാക്കുക. അങ്ങനെ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറ്റം വരുമ്പോൾ വീണ്ടും നമ്മൾ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മളുടെ എണ്ണ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
സിമ്പിളല്ലേ, മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മതി. നമ്മളുടെ നര മാറ്റാൻ വേണ്ടി വളരെയധികം നല്ലതാണ്. ഇത് ഉപയോഗിക്കേണ്ട രീതി പറയാം. കുളിക്കുന്നതിന് മുന്നേ തേക്കാം, കുളിച്ച് കഴിഞ്ഞതിന് ശേഷവും തേക്കാം കേട്ടോ. ഇതുവരെ ഹെയർ ഡൈ ഉപയോഗിക്കാത്ത ഒരുപാട് പേര് കാണും. ഈ നമ്മളുടെ തലയ്ക്കുണ്ടാകുന്ന ഒരുപാട് അസുഖങ്ങൾ മൂലം നമ്മൾ ഹെയർ ഡൈ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ, ഉപയോഗിക്കുന്നവരെ ഞാൻ പറയുന്നില്ല കേട്ടോ, അവർക്ക് ഉപയോഗിക്കാം. ഇപ്പം നാച്ചുറലായിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ കിട്ടാറുണ്ട് എങ്കിലും നമുക്ക് നമ്മളുടെ ദോഷം വരാത്ത രീതിയിലാകുമ്പം അത് കുറച്ചും കൂടി നല്ലതാകുമല്ലോ. അപ്പോൾ എന്താ, എണ്ണയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാകുന്നുണ്ട് നമ്മളുടെ ആ ഒരു ചെമ്പരത്തിയും നമ്മളിട്ട് കൊടുത്തരും കറിവേപ്പിലയും. കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഹെയർ ഡൈ ഒക്കെ ഉപേക്ഷിക്കാൻ തയ്യാറായിരിക്കുന്നവർ ധൈര്യമായിട്ട് തേച്ച് തുടങ്ങിക്കൊള്ളുക. നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല മാറ്റം കാണാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്കിത് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അതായത് നമുക്ക് ഹെയർ ഡൈ പിന്നീട് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ആ ഒരു ഇലയും നമ്മളുടെ ചെമ്പരത്തിപ്പൂ ഒന്ന് കോരി മാറ്റാം കേട്ടോ. കരിഞ്ഞു പോകാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. അതിന് മുന്നേ നല്ല രീതിയിൽ ഇതായി ഒരു കളറാകുമ്പോൾ തന്നെ നിങ്ങൾ കോരി മാറ്റുക. എണ്ണയുടെ കളർ കണ്ടല്ലോ, ആ ഒരു രീതിയിലിരിക്കും. ഇനി നമുക്ക് ഈ ഒരു കോരി മാറ്റിയ സാധനവും നമുക്ക് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, അതിൽ ഒരുപാട് എണ്ണയുണ്ട്. തുണിയിലൊന്ന് പിഴിഞ്ഞെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതും നമ്മളിങ്ങനെ കുളിക്കുന്ന സമയത്ത് താളി പോലെ നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണേ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു എണ്ണയാണ്, വളരെ ഇഫക്റ്റീവാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു നല്ല ടിപ്പുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.